സ്വാഗതം. പാർട്ട് ഫോർ വരെയുള്ള ഭാഗങ്ങളിലായിട്ട് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയാലോ. സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് പഠിച്ചു, സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ട് പഠിച്ചു, സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഇവന്റ്സില് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിന്റെ ആ ഒരു ടോപ്പിക്കിന്റെ കീഴില് ഏതാ നമ്മൾ പഠിച്ചത്, ഗാമറ്റോജെനസിസ് പഠിച്ചു. ഇനി നമ്മൾ ഗാമറ്റ് ട്രാൻസ്ഫർ ആണ് പറയാൻ പോകുന്നത് എന്നുള്ളിടത്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് നിർത്തിയത്. അപ്പോ ഈ വീഡിയോയില് ഗാമറ്റ് ട്രാൻസ്ഫർ മുതലുള്ള ഭാഗങ്ങളാണ് പറയുന്നത്. അപ്പോ ഇതുവരെയുള്ള ഭാഗങ്ങള് അതിന്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഇടുന്നതായിരിക്കും, അത് ക്ലിക്ക് ചെയ്ത് കാണേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇനി അടുത്തതായിട്ട് നമ്മള് മെയിൻ ആയിട്ട് ഗാമറ്റ് ട്രാൻസ്ഫർ എന്താണെന്നുള്ളത് അറിഞ്ഞാലേ കൂടുതൽ കാര്യങ്ങളൊക്കെ പോകാനായിട്ട് പറ്റുള്ളൂ. ആഫ്റ്റർ ദയർ ഫോർമേഷൻ, അതായത് ഈ ഗാമീറ്റ്സിന്റെ ഫോർമേഷന് ശേഷം, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് മസ്റ്റ് ബി ഫിസിക്കലി ബ്രോട്ട് ടുഗെദർ ടു ഫെസിലിറ്റേറ്റ് ഫ്യൂഷൻ. ഗാമീറ്റ്സ് ഉണ്ടായാൽ മാത്രം പോരാ, ഫ്യൂഷൻ അവിടെ നടക്കണമെങ്കിൽ ഒരുമിച്ച് മെയിൽ ഗാമീറ്റിനെയും ഫീമെയിൽ ഗാമീറ്റിനെയും കൊണ്ടുവരണം. ആ കൊണ്ടുവരിക എന്നുള്ള പ്രോസസ്സാണ് നമ്മൾ ഗാമീറ്റ് ട്രാൻസ്ഫറിലൂടെ മുഴുവനും പഠിക്കുന്നത്. പലതരത്തില് ഗാമീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങളും ഒരുപോലെയല്ല ഗാമീറ്റ് ട്രാൻസ്ഫർ. പല ജീവജാലങ്ങളിലും മെയിൽ ഗാമീറ്റ് മോട്ടൈലും എന്നാൽ ഫീമെയിൽ ഗാമീറ്റ് സ്റ്റേഷനറി ആയിരിക്കും. അതായത് മെയിൽ ഗാമീറ്റിന് നീങ്ങാനുള്ള ശേഷിയുണ്ട്, പക്ഷെ ഫീമെയിൽ ഗാമീറ്റിന് നീങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല, അത് സ്റ്റേഷനറി ആയിരിക്കും. അതായത് എക്സാമ്പിൾ ആയിട്ട് ഹ്യൂമൻ ബീങ്സ് എടുക്കാം. അപ്പൊ ഹ്യൂമൻ ബീങ്സ് പോലെ തന്നെ പല ജീവികളും, മിക്ക ജീവികളും അങ്ങനെ തന്നെയാണ്. പക്ഷേ കുറച്ച് എക്സെപ്ഷൻസ് ഉള്ളത് ആൽഗേ, ഫംഗൈ അങ്ങനത്തെ ജീവികളിലൊക്കെ മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും രണ്ടും മോട്ടൈലാണ്, രണ്ടിനും നീങ്ങാനുള്ള ശേഷിയുണ്ട്. പക്ഷെ നമ്മൾ എപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൽ ഗാമീറ്റ് മോട്ടൈലും ഫീമെയിൽ ഗാമീറ്റ് സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. വാട്ടർ പ്ലാന്റ്സ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം, വാട്ടറില് വളരുന്ന ജീവികൾ പ്ലാന്റ്സ്, അവരുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാല് ആൽഗേ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ് ഇവയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അവയൊക്കെ അവരില് ഗാമീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, മെയിൽ ഗാമീറ്റ് ഫീമെയിൽ ഗാമീറ്റിലേക്ക് വരുന്നു. ആൽഗേ എല്ലാ ആൽഗേയും അല്ല, പക്ഷെ ചില സെർട്ടൻ ആൽഗേ, പിന്നെ ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ് എക്സെട്ര, അങ്ങനെ കുറെ ഉണ്ടാവുള്ളൂ. അവിടെ മെയിൽ ഗാമീറ്റ് വെള്ളത്തിലൂടെ സഞ്ചരിച്ച് ഫീമെയിൽ ഗാമീറ്റിന്റെ അടുത്തേക്ക് എത്തുകയാണ് ചെയ്യുക. പക്ഷെ ഇത് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നത് കാരണം ഒരുപാട് ഒബ്സ്റ്റാക്കിൾസ് വരാൻ സാധ്യതയുണ്ട്. മെയിൽ ഗാമീറ്റ് കറക്റ്റ് ഫീമെയിൽ ഗാമീറ്റിലേക്ക് തന്നെ വന്ന് ചേരണം എന്നില്ല. അതുകൊണ്ട് തന്നെ അവര് എന്ത് ചെയ്യും, ഫീമെയിൽ ഗാമീറ്റിനേക്കാളും 1000 ഇരട്ടി മെയിൽ ഗാമീറ്റ്സിനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. 1000 ഇരട്ടി മെയിൽ ഗാമീറ്റ്സ് ആയിരിക്കും വരിക. അതില് ചിലപ്പോ ഒന്നോ രണ്ടോ ഒക്കെ മെയിൽ ഗാമീറ്റ് ആയിട്ട് ഫീമെയിൽ ഗാമീറ്റ് ആയിട്ട് ഫ്യൂസ് ചെയ്യുള്ളൂ, ഒന്നും പറയാൻ പറ്റില്ല. കാരണം വെള്ളം ആയതുകൊണ്ട് അതിൽ കുറെ ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടാവാം. അത് ആ മെയിൽ ഗാമീറ്റുകളൊക്കെ നശിപ്പിക്കാൻ കാരണമായിട്ടുള്ള കുറെ കാരണങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ കുറെ മെയിൽ ഗാമീറ്റുകള് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതാണ് വെള്ളത്തിലൂടെയുള്ള മെയിൽ ഗാമീറ്റിന്റെ ഫീമെയിൽ ഗാമീറ്റിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷന്റെ പ്രത്യേകത. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സീഡ് പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ്. സീഡുകൾ ഉണ്ടാകുന്ന പ്ലാന്റ്സിന്റെ പ്രത്യേകത, അതിൽ എങ്ങനെയാണ് ഈ മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഒക്കെ ഫ്യൂഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഇതിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ സീഡ് പ്ലാന്റ്സ് പോളൻ ഗ്രെയിൻസ് ആർ കാരിയേഴ്സ് ഓഫ് മെയിൽ ഗാമീറ്റ്സ് ആൻഡ് ഒവ്യൂൾ ഹാവ് ദ എഗ്. അപ്പോ ഇതിലെന്താ പറയണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ, സീഡ് പ്ലാന്റ്സിൽ പോളൻ ഗ്രെയിൻസ് മെയിൽ ഗാമീറ്റിന്റെ കാരിയേഴ്സ് ആണ്. അതായത് മെയിൽ ഗാമീറ്റിനെ കൊണ്ടുപോകുന്ന ഒരു വാഹനം പോലെയാണ് എന്ത് പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. പോളൻ ഗ്രെയിനിന്റെ അകത്താണ് മെയിൽ ഗാമീറ്റ് ഉണ്ടാവുക. പോളൻ ഗ്രെയിൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ പൂമ്പൊടി എന്ന് പറയില്ലേ, പൂമ്പൊടി തന്നെ, പൂമ്പൊടിയാണ് പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോ അവയ്ക്കകത്ത് മെയിൽ ഗാമീറ്റ് ഉണ്ടായിരിക്കും എന്ന് മാത്രമല്ല, പോളൻ ഗ്രെയിൻ പോലെ തന്നെ മറ്റൊരു സ്ട്രക്ചറാണ് ഒവ്യൂൾ. ഒവ്യൂളിനുള്ളിലാണ് ഫീമെയിൽ ഗാമീറ്റ് ആയിട്ടുള്ള എഗ് ഉണ്ടാവുക. മെയിൽ ഗാമീറ്റ് എവിടെയാണ് ഉണ്ടാവുക, പോളൻ ഗ്രെയിനകത്ത്. ഫീമെയിൽ ഗാമീറ്റ് ആയിട്ടുള്ള എഗ് എവിടെയാണ് ഉണ്ടാവുക, ഒവ്യൂളിനകത്താണ് ഉണ്ടാവുക. പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ഇൻ ആന്തേഴ്സ്, ആന്തേഴ്സിലാണ് പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുക.
ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ സ്ട്രക്ചർ ചെറുതായിട്ട് കാണാനായിട്ട് സാധിക്കും. ആന്തർ ഇതിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു ഈ രണ്ടും ഒരേപോലത്തെ രണ്ട് കഷ്ണങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതാണ് ഇത് മൊത്തം ആന്തർ അല്ല, പക്ഷെ ഈ ഒരു ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്, ആന്തർ എന്ന് പറയുന്നത്. അപ്പോ ഈ ആന്തറിലാണ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നത്, പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആന്തറിലാണ്. ശേഷം ഈ ആന്തറിന് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, സ്റ്റിഗ്മയിലേക്ക് ആന്തറിൽ നിന്നും പോളൻ ഗ്രെയിൻസിന് ട്രാൻസ്ഫർ ചെയ്യണം. പോളൻ ഗ്രെയിൻസിനെ ആന്തറിൽ നിന്നും സ്റ്റിഗ്മയിലേക്ക് കൊണ്ടുപോകണം ബിഫോർ ഇറ്റ് ക്യാൻ ലീഡ് ടു ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് മുമ്പ് ഉണ്ടാവുന്ന പ്രവർത്തനങ്ങളാണ്. ഞാൻ പറഞ്ഞപോലെ ഗാമറ്റ് ട്രാൻസ്ഫർ ആണല്ലോ പറയുന്നത്. അപ്പോ ഈ ആന്തറിൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടായാൽ മാത്രം പോരാ, അതിനെ എന്ത് വേണം, സ്റ്റിഗ്മയിലേക്ക് കൊണ്ടുപോകണം. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 14 ഫിഗർ 1.7 നോക്കി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, സ്റ്റിഗ്മയില് പോളൻ ഗ്രെയിൻസ് വന്ന് ജെർമിനേറ്റ് ചെയ്യുന്ന ഒരു ചിത്രം, ഒരു മൈക്രോസ്കോപ്പിക് ചിത്രം അവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫിഗർ 1.7A നിങ്ങൾക്ക് കാണാൻ പറ്റും ഹോമോഗാമിറ്റിക് കോൺടാക്ട് ഓഫ് ആൽഗി. ഞാൻ പറഞ്ഞ പോലെ മെയിൽ ഗാമിറ്റും ഫീമെയിൽ ഗാമിറ്റും സെയിം സൈസ് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ രണ്ടിനും മോട്ടിലിറ്റി ഉള്ള, അതായത് നീങ്ങാൻ ശേഷിയുള്ള ഒരു വിഭാഗം ആൽഗയുടെ ചിത്രമാണ് ഫിഗർ 1.7A കൊടുത്തിരിക്കുന്നത്. രണ്ടും ഒന്ന് വെറുതെ ഒന്ന് നോക്കിക്കോളൂ. അടുത്തത് ഈ ബൈസെക്ഷൽ സെൽഫ് ഫെർട്ടിലൈസിംഗ് പ്ലാന്റ്സിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ നേരത്തെ എന്താണ് പറഞ്ഞത്, സീഡ്സ് ഉള്ള പ്ലാന്റ്സിന്റെ കാര്യം എടുത്തു പറഞ്ഞു. അതിൽ തന്നെ ബൈസെക്ഷൽ സെൽഫ് ഫെർട്ടിലൈസിംഗ് പ്ലാന്റ്സ്, ബൈസെക്ഷൽ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരേ പ്ലാന്റിൽ തന്നെ മെയിൽ ഗാമിറ്റും ഫീമെയിൽ ഗാമിറ്റും ഉണ്ടായിരിക്കും, സെൽഫ് ഫെർട്ടിലൈസിംഗ് ആയിരിക്കും. സ്വയം ഫെർട്ടിലൈസ് ഒരേ ചെടിയിൽ തന്നെ, ഒരു പക്ഷേ ഒരേ പൂവിൽ തന്നെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക ചിലപ്പോ. അപ്പോ അങ്ങനത്തെ പ്ലാന്റ്സിൽ അതിന് എക്സാമ്പിൾ എന്താണ്, പീസ് ഗാർഡൻ പീ, അങ്ങനത്തെ പയർ വർഗ്ഗങ്ങളൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഒരേ ചെടിയിൽ തന്നെ ആൺപൂവും പെൺപൂവും ഉണ്ടായിരിക്കും, ബൈസെക്ഷൽ ആണല്ലോ അവര്. അപ്പോ അത്തരത്തിലുള്ള ചെടികൾ, അത് എക്സാമ്പിൾ മാത്രമാണ്, അപ്പൊ അത്തരത്തിലുള്ള ചെടികളില് ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ടു ദി സ്റ്റിഗ്മ, സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇറ്റ്സ് റിലേറ്റീവ്ലി ഈസി ആസ് ആന്തേഴ്സ് ആൻഡ് സ്റ്റിഗ്മ ആർ ലൊക്കേറ്റഡ് ക്ലോസ് ടു ഈച്ച് അതർ. നമുക്ക് അത് ചിന്തിച്ചാൽ തന്നെ അറിയാൻ പറ്റും, അത്തരത്തിലുള്ള ചെടികളില് പൂക്കൾ തമ്മില് കുറച്ച് അകലേ ഉള്ളൂ, കുറേ ദൂരം പോകേണ്ട കാര്യമില്ല. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം, ആന്തറും സ്റ്റിഗ്മയും വളരെ അടുത്താണുള്ളത്. അത് ഒരേ പൂവിൽ തന്നെ ആന്തറും സ്റ്റിഗ്മ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായി അല്ലെ. ഇപ്പോ ചെമ്പരത്തിയുടെ ഒക്കെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ചെമ്പരത്തിയില് ഒരേ പൂവിൽ തന്നെ ആന്തറും സ്റ്റിഗ്മയും ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് എളുപ്പമായി സെൽഫ് ഫെർട്ടിലൈസിംഗ് ചെയ്യാം, വേറൊരു ഒബ്സ്റ്റാക്കിളും ഇല്ല, ഈസിലി അവർക്ക് ഫെർട്ടിലൈസേഷൻ ഉള്ള ഒരുക്കങ്ങൾ ചെയ്യാം, ഗാമറ്റ് ട്രാൻസ്ഫർ എളുപ്പത്തിൽ നടത്താനായിട്ട് സാധിക്കും. അപ്പോ കമ്പാരിറ്റീവ്ലി സെൽഫ് ഫെർട്ടിലൈസിംഗ് പ്ലാന്റ്സിന്, അതായത് ബൈസെക്ഷൽ പ്ലാന്റ്സിന് എളുപ്പമാണ്. എന്താണ് കാരണം, അവരുടെ ആന്തറുകളും സ്റ്റിഗ്മകളും ഒക്കെ ക്ലോസ്ലി ലൊക്കേറ്റഡ് ആയത് കാരണം അത്തരത്തിലുള്ള പ്ലാന്റ്സിൽ ഗാമിറ്റ് ട്രാൻസ്ഫർ വളരെയധികം എളുപ്പമാണ്. പക്ഷേ ക്രോസ് പോളിനേറ്റിംഗ് പ്ലാന്റ്സിലാണെങ്കിൽ, അതായത് ഒരു പപ്പായ, ഡേറ്റ് പാം, അങ്ങനത്തെ ഡൈഷ്യസ് പ്ലാന്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ചെടി ആണും മറ്റൊരു ചെടി പെണ്ണുമാണെങ്കിൽ, അതായത് അവരുടെ ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ കുറച്ചധികം ദൂരം പോകണം പോളൻ ഗ്രെയിൻസിന്, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഗാമിറ്റ് ട്രാൻസ്ഫർ നടക്കാനായിട്ട് കുറച്ചധികം ദൂരം അവർക്ക് പോകണം. അപ്പൊ ക്രോസ് പോളിനേറ്റിംഗ് പ്ലാന്റ്സിനാണ് അവരെ പറയാം, രണ്ട് ചെടികൾ, രണ്ട് സെപ്പറേറ്റ് ചെടികൾ തമ്മിലുള്ള പോളിനേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അങ്ങനത്തെ പോളിനേറ്റിംഗ് പ്ലാന്റ്സിൽ ഈ സ്പെഷ്യലൈസ്ഡ് ഇവന്റ് കോൾഡ് പോളിനേഷൻ, പരാഗണം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇവന്റിലൂടെയാണ് നടക്കുന്നത്. പൂമ്പാറ്റകൾ വന്ന് ചെയ്യുന്നതും അത് തന്നെ, ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് വന്ന് ഇരിക്കുമ്പോൾ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷെ ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ പോളിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്നാണ് പറയുന്നത് ക്രോസ് പോളിനേറ്റിംഗ് പ്ലാന്റ്സിൽ നടക്കുന്ന ഒരു സംഭവമാണ് അതായത് രണ്ട് ഡിഫറെന്റ് ചെടികൾ തമ്മിൽ ഉണ്ടാകുന്ന ഗാമീറ്റ് ട്രാൻസ്ഫർ ആണ് ഇവിടെ പറയുന്ന പോളിനേഷൻ അവിടെ ആ പോളിനേഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഈ പോളൻ ഗ്രെയിൻസിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് അത്തരത്തിൽ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷമുള്ള പോളൻ ഗ്രെയിൻസ് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഫിഗറിൽ കാണിക്കുന്നത് പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ഓൺ ദ സ്റ്റിഗ്മ ആൻഡ് പോളൻ ട്യൂബ്സ് കാരിയിങ് ദ മെയിൽ ഗാമീറ്റ്സ് റീച്ച് ദ ഒവ്യൂൾ ആൻഡ് ഡിസ്ചാർജ് ഗാമീറ്റ്സ് നിയർ ദ എഗ്ഗ് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ഓൺ ദ സ്റ്റിഗ്മ എന്ന് പറയുമ്പോൾ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലാണോ ഉണ്ടാവുന്നത് അല്ല ആന്തറിൽ ഉണ്ടാവുന്നു ആന്തറിൽ ഉണ്ടായതിനു ശേഷം സ്റ്റിഗ്മയിലേക്ക് വരുന്നു സ്റ്റിഗ്മയിലേക്ക് വരുമ്പോ പോളൻ ഗ്രെയിൻസ് ആ സ്റ്റിഗ്മയിലേക്ക് എത്തുന്ന ഒരു പ്രോസസ് സ്റ്റിഗ്മയിൽ നിന്നും ബാക്കി പ്രോസസ്സിലേക്ക് ലീഡ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഇവിടെ പറയുന്നത് ജെർമിനേഷൻ എന്ന് പറയുന്നത് അല്ലാതെ അവിടെ ഉണ്ടാവുന്നു എന്നുള്ള അർത്ഥമല്ല അപ്പൊ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ ജെർമിനേറ്റ് ചെയ്യുകയും പോളൻ ട്യൂബ്സ് കാരിയിങ് ദ മെയിൽ ഗാമീറ്റ്സ് റീച്ച് ദ ഒവ്യൂൾ അപ്പൊ പോളൻ ഗ്രെയിൻസ് ഇവിടെ ഇതാണ് സ്റ്റിഗ്മ ഈ സ്റ്റിഗ്മയുടെ അറ്റത്ത് എത്തുകയും അതിനുശേഷം പോളൻ ട്യൂബ്സിലൂടെ ഇവിടെ പോളൻ ട്യൂബ്സ് ഉണ്ടായിരിക്കും ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും അപ്പൊ പോളൻ ട്യൂബ്സിലൂടെ ഈ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യുന്നു മെയിൽ ഗാമീറ്റിനെ വഹിച്ചുകൊണ്ട് എവിടേക്ക് പോകുന്നു റീച്ച് ദ ഒവ്യൂളിലേക്ക് ഇത് ഒവ്യൂളിന്റെ ഒരു രൂപമാണ് ഈ പിക്ചർ കറക്റ്റ് ആയിട്ടില്ല എങ്കിലും ഞാൻ ഒരു വെറുതെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി കാണിക്കുന്നതാണ് ഒവ്യൂളിലേക്ക് എത്തുന്നു ആൻഡ് ഡിസ്ചാർജ് ഗാമീറ്റ്സ് നിയർ ദ എഗ് അതിനുശേഷം ഏകദേശം എവിടെയായിട്ടാണ് എഗ് വരിക അപ്പൊ എഗ്ഗിന്റെ അടുത്ത് ഗാമീറ്റ്സിനെ എന്ത് ചെയ്യുന്നു അവിടെ ഡിസ്ചാർജ് ചെയ്യുന്നു പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ വന്നെത്തുന്നു സ്റ്റിഗ്മയിലൂടെ പോളൻ ട്യൂബ്സിലൂടെ ഇറങ്ങി അത് ഒവ്യൂളിലേക്ക് എത്തിയതിനു ശേഷം ആ മെയിൽ ഗാമീറ്റ്സിനെ എവിടേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നു എഗ്ഗിനടുത്ത് ഡിസ്ചാർജ് ചെയ്യുന്നു ഇത്രയാണ് ഇവിടെ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു ബൈസെക്ഷ്വൽ പ്ലാന്റ്സിന് പിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ക്രോസ് പോളിനേറ്റിംഗ് പ്ലാന്റ്സിൽ അതുപോലെ തന്നെ പപ്പായ ഡേറ്റ് പാം അങ്ങനത്തെ പ്ലാന്റ്സിലൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയുമാണ് ഗാമീറ്റ് ട്രാൻസ്ഫർ ചെടികൾ നടക്കുന്നതിൽ നമുക്ക് ഇപ്പോ ഈ ലെസണിൽ പഠിക്കാനുള്ളൂ ആനിമൽസിന്റെ ഗാമീറ്റ് ട്രാൻസ്ഫർ വേറെ തരത്തിലാണ് അത് നിങ്ങൾ സുവോളജിയിൽ പഠിക്കും ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ ഫെർട്ടിലൈസേഷനിലേക്ക് പോകണം സക്സസ്ഫുൾ ആയിട്ടുള്ള ഗാമീറ്റ് ട്രാൻസ്ഫറിന് ശേഷമാണ് ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുന്നത് നമുക്ക് ഫെർട്ടിലൈസേഷൻ നോക്കാം അപ്പോ ഈ ഗാമീറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നു മെയിലും ഫീമെയിലും ഗാമീറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നു അതാണ് ഫെർട്ടിലൈസേഷനിലെ അല്ലെങ്കിൽ സെക്ഷ്വൽ റീപ്രൊഡക്ഷനിൽ തന്നെ ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള ഇവന്റ് എന്ന് പറയുന്നത് അപ്പൊ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നു ആ ഗാമീറ്റ്സ് ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നു അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സിംഗമി നിങ്ങൾക്ക് സിംഗമി ഫെർട്ടിലൈസേഷൻ ഈ രണ്ട് വാക്ക് മാറി മാറി പുസ്തകത്തിൽ കാണാം ഇപ്പൊ രണ്ടും ഒന്നാണെന്നുള്ള കാര്യം ഓർക്കുക ബോത്ത് ആർ ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ് അപ്പോ ഈ ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ് ഈ ഗാമീറ്റ്സ് ഉണ്ടാകുന്നു ട്രാൻസ്ഫർ ചെയ്യുന്നു ഫ്യൂസ് ചെയ്യുന്നു ഇങ്ങനെ ഫ്യൂസ് ചെയ്തില്ലെങ്കിൽ അതായത് ഈ സിംഗമി നടന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക സിംഗമി ഇല്ലാതെയും ഓർഗാനിസത്തിന്റെ ഡെവലപ്മെന്റ് നടക്കുന്ന ഓർഗാനിസംസ് അതായത് ഇപ്പോ സിംഗമി ഉണ്ടായതിനു ശേഷം ഗാമീറ്റ്സ് ഫ്യൂസ് ചെയ്തതിനു ശേഷം സൈഗോട്ടാണ് ഉണ്ടാവുക അല്ലെ ഗാമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് ഒരു പുതിയ സൈഗോട്ട് ഉണ്ടാവുന്നു അതിൽ നിന്നും എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു ഈ പ്രോസസ്സാണ് ഉണ്ടാവുന്നത് പക്ഷേ ഈ സിംഗമി ഇല്ലാതെ തന്നെ ഒരു പുതിയ ഓർഗാനിസം ഡെവലപ്പ് ആയി വരാറുണ്ട് അത്തരത്തിൽ ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ ചുറ്റും കാണാം ഇപ്പൊ ലിസാർഡ്സ് അതുപോലെ തന്നെ റോട്ടിഫോഴ്സ് ഹണി ബീസ് ചില ബേർഡ്സ് ടർക്കി പോലുള്ള ചില ബേർഡ്സിലൊക്കെ ഈ സിംഗമി ഇല്ലാതെ തന്നെ പുതിയൊരു ഓർഗാനിസം ഡെവലപ്പ് ആയി വരുന്നതായിട്ട് നമുക്ക് കാണാനായി സാധിക്കാം അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിനെയാണ് പാർത്തനോജെനസിസ് എന്ന് പറയുക പാർത്തനോജെനസിസ് എന്ന് പറയുമ്പോൾ എന്താണ് ദ ഫീമെയിൽ ഗാമീറ്റ് അണ്ടർഗോസ് ഡെവലപ്മെന്റ് ടു ഫോം
श्रद्धि अब पार्थेनोजेनेसिस एंर वन मार्कि टू मार्कि प्रतीक्ष अब पार्थेनोजेनेसिस पार्थेनोकार्पियम तमिलुल्ल डिफरेंस पार्थेनोकार्पियम प्लस वन तोट्टे पढ़िक्कुन्नताण अल्ले सीड इल्लाते फ्रूट उण्डावुन्नतिनेयाण उल्लिल सीड इल्लाते फ्रूट डेवलप चेय्तु वरुन्नतिनेयाण पार्थेनोकार्पी एन्न पറയുന്നത് ഇത് രണ്ടും എൻടയർലി ഡിഫറെന്റ് ആണ് പാർത്തനോജെനസിസ് എന്ന് പറയുമ്പോൾ ദ ഫീമെയിൽ ഗാമീറ്റ് അണ്ടർഗോസ് ഡെവലപ്മെന്റ് ടു ഫോം ന്യൂ ഓർഗാനിസംസ് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ ഇവിടെ ഫീമെയിൽ ഗാമീറ്റ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത് മെയിലും ഫീമെയിലും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നില്ല ഫീമെയിൽ ഗാമീറ്റ് ഒറ്റയ്ക്ക് ഡെവലപ്പ് ചെയ്ത് ഒരു പുതിയ ഓർഗാനിസത്തിനെ ഒരു പുതിയൊരു ഓർഗാനിസം അവിടെ अब अच्छे जीविक
സ്പെഷ്യാലിറ്റി
ആയി മാറുന്നത് സ്പെഷ്യൽ സൈഗോട്ട് ഓരോ ജീവികൾക്കും അതിന്റേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ വളരണമെങ്കിൽ ആ സൈഗോട്ടിന് അതിനനുസരിച്ച് വളരണമെങ്കിൽ രണ്ട് ഫാക്ടേഴ്സ് ആണ് അവിടെ ഉള്ളത് അതിന്റെ ലൈഫ് സൈക്കിൾ അത് ഏത് ലൈഫ് സൈക്കിളിലൂടെയാണ് പോകുന്നത് എന്നും അതുപോലെ തന്നെ എക്സ്പോസ്ഡ് എൻവയോൺമെന്റ് ഏത് എൻവയോൺമെന്റുമായിട്ടാണ് അത് എക്സ്പോസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയുള്ള ചുറ്റുപാടുമാണ് അതിനുള്ളത് എങ്ങനെയുള്ള ചുറ്റുപാടാണ് അതിനുള്ളത് എന്നുള്ളതാണ് അടുത്ത ഫാക്ടർ ഇതിനെ രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സൈഗോട്ടിന്റെ പിന്നീട് അങ്ങോട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് ഇനി അതുപോലെ തന്നെ ഈ ഫംഗൈ ആൽഗേ അങ്ങനത്തെ ഓർഗാനിസംസിന്റെ ഒക്കെ സൈഗോട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിക്ക് വാള് അവരുണ്ടാക്കും ഒരു തിക്ക് വാള് ആ സൈഗോട്ട് ഉണ്ടാക്കും ആ തിക്ക് വാള് ആ സൈഗോട്ടിനെ പ്രൊട്ടക്ട് ചെയ്യും അതിന് കൂടുതൽ ഡെസിക്കേഷനും ഡാമേജും ഒന്നും വരാതെ ആ സൈഗോട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു തിക്ക് വാൾ ഉണ്ടാക്കും എന്ന് മാത്രമല്ല ഈ സൈഗോട്ടിന്റെ പ്രത്യേകത ജെർമിനേഷന് മുമ്പ് ഒരു റെസ്റ്റിംഗ് ടൈം ഉണ്ടായിരിക്കും റെസ്റ്റിംഗ് ടൈമിന് ശേഷമാണ് അതൊന്ന് സൈഗോട്ടായിട്ട് പുറത്തേക്ക് ജെർമിനേറ്റ് ചെയ്ത് വരുന്നത് അത്രയാണ് സൈഗോട്ടിന്റെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് സൈഗോട്ട് ഏത് കണ്ടീഷനിലാണ് ഡൈപ്ലോയിഡ് കണ്ടീഷനിലാണ് 2N കണ്ടീഷനിലാണ് അപ്പൊ എങ്ങനെയായിരിക്കും ഈ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഉള്ള ഓർഗാനിസംസ് ലൈഫ് സ്റ്റൈൽ ഉള്ള ഓർഗാനിസംസ് അതായത് ആ ഓർഗാനിസം ഹാപ്ലോയിഡ് ആയിട്ടാണ് നമുക്ക് വേണ്ടത് എങ്കിൽ ഈ 2N കണ്ടീഷനിൽ ഇരിക്കുന്ന സൈഗോട്ട് എൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു മിയോസിസ് വഴി എൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഇതിനെ കുറിച്ച് നിങ്ങൾ പ്ലസ് വണ്ണില് പഠിച്ചിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് വണ്ണിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുക അതില് ഹാപ്ലോണ്ടിക് ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ഹാപ്ലോഡിപ്ലോണ്ടിക് ഓർഗാനിസംസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് ആ ഭാഗം ഒന്ന് റെഫർ ചെയ്യുക അപ്പോൾ സൈഗോട്ടിനെ ഡൈപ്ലോണ്ടിക് ഹാപ്ലോണ്ടിക് ഓർഗാനിസംസ് ആണെങ്കിൽ 2N കണ്ടീഷനിലായിരുന്ന സൈഗോട്ട് എൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എംബ്രിയോജെനസിസിനെ കുറിച്ചിട്ടാണ് ഓക്കെ എംബ്രിയോജെനസിസ് എംബ്രിയോജെനസിസ് എന്ന് പറയുമ്പോൾ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ ഫ്രം സൈഗോട്ട് സൈഗോട്ടിൽ നിന്നും എംബ്രിയോ ഡെവലപ്പ് ആയി വരുന്നതാണ് ഇന്ന് ഒരു എംബ്രിയോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ് എംബ്രിയോ ജെനസിസ് എന്ന് പറയുമ്പോൾ ഉണ്ടാവുക എംബ്രിയോ ഉണ്ടായി വരുന്നു അപ്പോ എങ്ങനെയാണ് ഈ എംബ്രിയോ ഉണ്ടായി വരുന്നത് എന്ന് നോക്കാം എംബ്രിയോ ഉണ്ടാവുന്നതിന് സൈഗോട്ടില് രണ്ട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് ഒന്ന് സെൽ ഡിവിഷൻ അഥവാ മൈറ്റോസിസ് സെൽ ഡിവിഷൻ പിന്നെ രണ്ടാമത് നടക്കുന്ന പ്രോസസ്സ് സെൽ ഡിഫറൻഷിയേഷൻ സെൽ ഡിവിഷനും നടക്കുന്നുണ്ട് സെൽ ഡിഫറൻഷിയേഷനും നടക്കുന്നുണ്ട് ഇപ്പോ ഇവ രണ്ടും എന്തൊക്കെയാണെന്ന് ഞാനിപ്പോ പറഞ്ഞുതരാം വൈൽ സെൽ ഡിവിഷൻ ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെൽസ് ഇൻ ദ ഡെവലപ്പിംഗ് എംബ്രിയോ സെൽ ഡിഫറൻഷിയേഷൻ ഹെൽപ്സ് groups of cells to undergo certain modifications to form specialized tissues and organs to form an organisms ennu parayumbo ee cell division parayumbo enda zygote divide ida rendu cells undavunu adayidu appo namukku ee cellum divide ida rendu cell undavunu ee cellum divide ida rendu cell undavunu angane avaru undayi varunna process aanu cell division അല്ലെ നമ്മൾ മൈറ്റോസിസ് പഠിച്ചിട്ടുണ്ട് അപ്പോ സെൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സെൽസ് ഡെവലപ്പിംഗ് എംബ്രിയോയിലുള്ള നമ്പർ ഓഫ് സെൽസിന്റെ ഇൻക്രീസ് കൂടുന്നു അത്രേ ഉള്ളൂ പക്ഷെ സെൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ള ഗ്രൂപ്പ്സ് ഓഫ് സെൽസ് കുറെ സെല്ലുകൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെ സെൽ ഡിവിഷൻ ചെയ്ത് കുറെ സെല്ലുകൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ എന്നിട്ട് ആ സെല്ലുകൾക്ക് ചില മോഡിഫിക്കേഷൻ വരുത്തി എല്ലാം ഒരുപോലത്തെ സെല്ലുകൾ ആണെന്നില്ലല്ലോ അങ്ങനെ ആവാൻ പാടില്ല പലതിനും പല റോളുകൾ ഉണ്ടായിരിക്കും നമ്മുടെ ശരീരത്തിൽ ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനെ ചില മോഡിഫിക്കേഷൻസ് വരുത്തി പുതിയ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ഉണ്ടാവാൻ അല്ല സ്പെഷ്യൽ ടിഷ്യൂകൾ ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ ഓർഗൻ ഉണ്ടാവാൻ എല്ലാ ഓർഗൻസും സെയിം ഫങ്ഷൻസ് അല്ലല്ലോ അതുപോലെ തന്നെ എല്ലാ ടിഷ്യൂവും ഒരുപോലെയല്ല അപ്പൊ അങ്ങനെ വേർതിരിച്ച് ചില മോഡിഫിക്കേഷൻസ് വരുത്തി അങ്ങനെ ചെയ്യാനായിട്ടാണ് സെൽ ഡിഫറൻഷിയേഷൻ അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെൽ ഡിഫറൻഷിയേഷൻ അപ്പൊ ഇത്തരത്തില് സെർട്ടൺ മോഡിഫിക്കേഷൻസ് വരുത്തി സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസും ഓർഗൻസും ഒക്കെ ഉണ്ടാവാൻ കാരണമായി അങ്ങനെ നമുക്ക് എന്താ ഒരു ഓർഗാനിസത്തിനെ
ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോ സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻഷ്യേഷൻ ഈ രണ്ട് പ്രോസസ്സാണ് സൈഗോട്ട് ഉണ്ടായതിനു ശേഷം എംബ്രിയോജനസിസിൽ നടക്കുന്നത്. ഓർഗാനിസംസിനെ ഓവി പാരസ് ആയിട്ടും വിവി പാരസ് ആയിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയാലോ. അത് എന്തിന്റെ ബേസിലാണ്? സൈഗോട്ടിന്റെ ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആയിട്ടാണോ എക്സ്റ്റേണൽ ആയിട്ടാണോ നടക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് ഇതിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഓവി പാരസും വിവി പാരസും. ഓവി പാരസ് എന്ന് പറയുമ്പോൾ എന്താണ്? മുട്ടയിടുന്ന ജീവികളെയാണ് ഓവി പാരസ് എന്ന് പറയുന്നത്. പ്രസവിക്കുന്നവയെ വിവി പാരസ് എന്നും. അപ്പൊ ഓവി പാരസ് എന്ന് പറയുമ്പോൾ ഫെർട്ടിലൈസ്ഡ് എഗ്സ് ആർ കവേർഡ് ബൈ ഹാർഡ് കാൽക്കാരസ് ഷെൽസ്. അതായത് ഫെർട്ടിലൈസ് ചെയ്തിട്ടുള്ള എഗ്സ് എഗിന്റെ പുറത്ത് ഹാർഡ് ആയിട്ടുള്ള കാൽക്കാരിയസ് കവറിംഗ് ഉണ്ടായിരിക്കും. ആ കവറിംഗ് ആണ് ആ എഗിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത്. ആഫ്റ്റർ എ പീരീഡ് ഓഫ് ഇൻക്യുബേഷൻ യങ് വൺസ് ഹാച്ച് ഔട്ട്. അങ്ങനെ ഇൻക്യുബേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഒരു പീരീഡ് ഇങ്ങനെ കോഴിയാണെങ്കിൽ അമ്മക്കോഴി അടയിരുന്നു കഴിഞ്ഞാല് അത് അടയിരുന്നതിന് ശേഷം കുറച്ചു നാള് അടയിരുന്നതിന് ശേഷം മുട്ട വിരിഞ്ഞ് പുറത്ത് വരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ആ അടയിരിക്കുന്ന ഒരു സമയമുണ്ട്, അതിനെയാണ് ഇൻക്യുബേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം യങ് വൺസ് അതായത് അതിന്റെ ഓഫ് സ്പ്രിംഗ് പുറത്തേക്ക് ഹാച്ച് ഔട്ട് ചെയ്ത് വരും. ഇനി വിവി പാരസ് ആണെങ്കിൽ എന്താണ്? സൈഗോട്ട് ഡെവലപ്സ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ഫീമെയിൽ. ഫീമെയിൽ ബോഡിയുടെ അകത്താണ് സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. സൈഗോട്ട് ഉണ്ടാകുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും ഫീമെയിൽ ബോഡിയുടെ അകത്താണ്. ഫോർ എക്സാമ്പിൾ വിവി പാരസ് ആനിമൽസിനെ തന്നെ എടുക്കാം. ഓവി പാരസിന് എക്സാമ്പിൾസ് ആയിട്ട് റെപ്റ്റൈൽസ്, ബേർഡ്സ് ഒക്കെ പറയാം. വിവി പാരസ് മനുഷ്യനടക്കമുള്ള മാമൽസ് ഒക്കെ വിവി പാരസ് ആണ്. ആഫ്റ്റർ അറ്റൈനിങ് എ സർട്ടൻ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് യങ് വൺസ് ആർ ഡെലിവേർഡ് ഔട്ട് ഓഫ് ദ ബോഡി. അങ്ങനെ ഫീമെയിൽ ബോഡിയുടെ അകത്തിരുന്നുകൊണ്ട് തന്നെ ഒരു സർട്ടൻ സ്റ്റേജ് വളർന്ന് വളർന്ന് ഒരു സർട്ടൻ സ്റ്റേജ് എത്തുമ്പോ യങ് വൺസ് ഫീമെയിൽ ബോഡിയിൽ നിന്നും ഡെലിവർ ചെയ്യുന്നു. അപ്പൊ അതാണ് വിവി പാരസ് ആനിമൽസിന്റെ പ്രത്യേകത. കമ്പാരിറ്റീവ്ലി വിവി പാരസ് ആനിമൽസിന് പ്രൊട്ടക്ഷൻ കൂടുതലാണ്. ഈ സൈഗോട്ട് ഉണ്ടായി വരുന്നതും അതുപോലെ തന്നെ അത് ആ ഒരു നല്ല യങ് വണ്ണായി പുറത്തിറങ്ങി വരുന്നതും വരെ ഈ ഓവി പാരസ് ആനിമൽസിനേക്കാളും പ്രൊട്ടക്ഷൻ. ഈ ഓവി പാരസ് ആനിമൽസിന്റെ പ്രത്യേകത എന്താണ്? അവര് മുട്ടയിടുന്നത് എക്സ്റ്റേണൽ എൻവയോൺമെന്റിലായതുകൊണ്ട് ഒരുപാട് ജീവികളുടെ ഭീഷണി ഉണ്ടായിരിക്കും, ഒരുപാട് പ്രിഡേറ്റേഴ്സ് ഉണ്ടായിരിക്കും അതിനെ തിന്നാനായിട്ടൊക്കെ. പക്ഷെ വിവി പാരസ് ആനിമൽസ് ആണെങ്കിൽ അത്രയും നാള് കുറച്ചുകൂടി ഹാർഡ് പ്രൊട്ടക്ഷൻ ആണ് അവർക്കുള്ളത്. അപ്പോ വിവി പാരസ് ആനിമൽസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിക്കും, ഓവി പാരസിന്റെ ഡിസഡ്വാൻറ്റേജ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതും അതിന്റെ കൂട്ടത്തിൽ പെടാം. വാട്ടറിൽ വെച്ചിട്ടാണ് അവരുടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ തന്നെ ഭീഷണി അവർക്ക് നേരിടേണ്ടി വരും. അതും ഈ ഓവി പാരസില് കൂട്ടാം. വിവി പാരസ് ആനിമൽസ് കുറച്ചുകൂടി നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട് വിവി പാരസ് ആനിമൽസിനൊക്കെ. ഇനി നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മള് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ വന്നിട്ടില്ല. ഓവി പാരസ് വിവി പാരസ് അതിന്റെ കൂട്ടത്തിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് വന്നിട്ടില്ല. ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ സൈഗോട്ട് എവിടെയാണ് ഉണ്ടാകുന്നത്? ഒവ്യൂളിനകത്താണ് സൈഗോട്ട് ഉണ്ടാകുന്നത്. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ സെപ്പൽസ്, പെറ്റൽസ് ആൻഡ് സ്റ്റേമെൻസ് വിതർ ആൻഡ് ഫോൾ ഓഫ്. പിസ്റ്റിൽ റിമെയിൻസ് അറ്റാച്ച്ഡ്. ഫെർട്ടിലൈസേഷന് ശേഷം ആ ഫ്ലവറിലെ സെപ്പൽസ് പോവും, പെറ്റൽസ് പോവും, അതുപോലെ തന്നെ സ്റ്റേമെൻസും പോവും, അവര് ഡിറ്റാച്ച് ചെയ്ത് പോവും. അങ്ങനെ അല്ലാത്ത സ്പെഷ്യൽ കേസസ് വേറെ ഉണ്ട്, അത് പക്ഷെ നമുക്ക് പഠിക്കാനില്ല. അപ്പോ അതൊക്കെ ഫോളോ ആവും. അതിനുശേഷം പിസ്റ്റിൽ റിമെയിൻസ് അറ്റാച്ച്ഡ്, പിസ്റ്റിൽ മാത്രം അവിടെ അറ്റാച്ച് ചെയ്ത് ഇരിക്കും. അപ്പോ സൈഗോട്ട് ഒവ്യൂളിന്റെ അകത്താണ് ഉള്ളതെന്ന് പറഞ്ഞു. ഇനി ഈ സൈഗോട്ടിലും അതുപോലെ തന്നെ ഈ പറയണ പോലെ തന്നെ ഓവറിക്കും ഒക്കെ എന്ത് മാറ്റം വരുന്നേ നോക്കാം. ആദ്യം സൈഗോട്ട് ആയിരുന്നത് പിന്നീട് എംബ്രിയോ ആയിട്ടാണ് മാറ്റാൻ നമുക്ക് അറിയണ കാര്യമാണ്. അതോടൊപ്പം തന്നെ എന്ത് മാറ്റാണ് ഉണ്ടാകുന്നത്? ഒവ്യൂള് ഡെവലപ്പ് ചെയ്ത് സീഡ് ആയിട്ട് മാറുന്നു. ഓവറി എന്തായി മാറുന്നു? ഫ്രൂട്ടായി മാറുന്നു. അതായത് നമ്മളിപ്പോ ഒരു ഫ്രൂട്ട് എടുക്കുകയാണ്, നമ്മളൊരു പഴം എടുക്കുകയാണെങ്കിൽ ആ പഴത്തിനുള്ളിലെ വിത്ത് അതാണ് ഒവ്യൂൾ. ആ വിത്തിന്റെ പുറത്തുള്ള ഭാഗം അതാണ് ശരിക്കും ഓവറി. ഓവറി ഡെവലപ്പ് ചെയ്ത്
फ्रूटिने क्यारक्टरीस्टिक्स वन अब मधुर कलर अगर क्यारक्टरीस्टिक्स वन अब फ्रूट फाइनल रूप फ्रूटिंग पेरिकार्प लेयर प्रोटक्ट प्रोटक्ट लेयर फ्रूटि ऐसा लेयर पेरिकार्प Thank you.